ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ. സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കാൻ ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ബലഹീനതകളിൽ, നമ്മുടെ തകർച്ചകളിൽ നമുക്കുള്ള ഏക ആശ്രയം ദൈവം മാത്രമാണ്. നമ്മുടെ ബലഹീനതകളിലാണ് പലപ്പോഴും ദൈവത്തിലേക്ക് കൂടുതൽ ആഴപ്പെടാൻ നാം ആഗ്രഹിക്കുന്നതും. നമ്മുടെ ബലഹീനതകളിലാണ് ദൈവത്തിൻ്റെ അനന്തമായ ശക്തി നമ്മിൽ പ്രകടമാകുന്നതും. നമ്മുടെ ഒന്നുമില്ലായ്മയിൽ ആകാംക്ഷയും ദുഃഖവും നിരാശയും ഭയവും നമ്മെ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ പതരാതെ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയിൽ, ദൈവത്തിൻ്റെ ദിവ്യവചനത്തിൽ ആശ്രയിക്കുക. ദൈവം തൻ്റെ അത്ഭുത വചനത്തിലൂടെ അവിടുത്തെ ശക്തി നമ്മിൽ പ്രകടമാക്കും. അതിനാൽ ഓരോ ദിവസവും നാം കൂടുതലായി അനുഗ്രഹിക്കപ്പെടുന്നതിന് ദിവസവും ഒരു ദൈവവചനം ധ്യാനിക്കുകയും അത് ആവർത്തിച്ച് ഉരുവിട്ട് പഠിക്കുകയും ചെയ്താൽ ഉറപ്പാണ് ലോകത്തൊരു ശക്തിക്കും നമ്മെ തകർക്കാൻ, നമ്മെ പരാജയപ്പെടുത്താൻ, നമ്മെ ലജ്ജിപ്പിക്കാൻ സാധിക്കുകയില്ല. എന്തെന്നാൽ നാം പഠിക്കുന്ന ദൈവവചനത്തിലൂടെ ദൈവം തൻ്റെ കാരുണ്യവും ദയയും ശക്തിയും നമ്മിൽ വെളിപ്പെടുത്തും. അതിനാൽ ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന ജീവദായകമായ ദൈവവചനം സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും നമുക്ക് ഒരുക്കാം. ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം സങ്കീർത്തനം 16:1-2 വാക്യങ്ങൾ. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ കർത്താവ്, അങ്ങയിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ വീണ്ടും ഒരുമിച്ച് കൂട്ടി അങ്ങയുടെ നിത്യവചനം ഞങ്ങളുടെ അന്തരാത്മാവിലേക്ക് പകർന്നു തന്നതിനെ പ്രതി അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഞങ്ങൾ സ്വീകരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഈ തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകാനിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളിലേക്ക് അങ്ങ് വർഷിക്കണമേ. ഞങ്ങളിലൂടെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങൾ ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും അങ്ങയുടെ ഈ വചനത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. അവരുടെ എല്ലാം വ്യക്തിപരമായ ആവശ്യങ്ങളെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയുടെ അനന്ത കാരുണ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയിൽ നിന്നല്ലാതെ ഞങ്ങൾക്ക് യാതൊരു നന്മയും വരില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ദൈവമേ, ഞങ്ങൾക്ക് നന്മകൾ വരുന്നത് അങ്ങിൽ നിന്നും മാത്രമാണ്. അങ്ങയ്ക്ക് മാത്രമേ ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവമേ, ലോകത്തിൻ്റെ നന്മകൾ അത് ഇന്ന് ഉണ്ടായി നാളെ നഷ്ടപ്പെടുന്ന നന്മകളാണ്. കർത്താവേ, ഞങ്ങൾക്ക് ശാശ്വതമായ നന്മ തരുന്നത് അങ്ങ് മാത്രമാണ്. ഞങ്ങളെ അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ ദുഃഖം, ഞങ്ങളുടെ ഹൃദയം, ഞങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കുന്ന കർത്താവേ, അങ്ങേക്ക് മാത്രമേ ഞങ്ങളെ സഹായിക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും വേദനകളെയും പ്രതികൂലങ്ങളെയും തകർച്ചകളെയും മറികടക്കുവാൻ, അതിൽ വിജയം വരിക്കുവാൻ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ ശക്തമായി ഇടപെടണമേ. ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളെയും ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് അനുകൂലമാക്കണമേ. അങ്ങയുടെ അനന്തമായ ശക്തി ഞങ്ങളിൽ പ്രകടമാക്കണമേ. ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന എല്ലാ വെല്ലുവിളികളെയും അങ്ങ് ഏറ്റെടുത്ത് ഞങ്ങൾക്കു വേണ്ടി അങ്ങ് യുദ്ധം ചെയ്യണമേ.
കർത്താവെ, പ്രതികാരം നിങ്ങളുടേതല്ല എന്ന് അരളി ചെയ്ത നാഥ, ഞങ്ങൾക്കു വേണ്ടി അങ്ങ് പൊരുതണമേ. ഞങ്ങളെ സകല ശത്രുക്കളിൽ നിന്നും അവരുടെ സകല തന്ത്രങ്ങളിൽ നിന്നും ശത്രുക്കളുടെ കെണിയിൽ നിന്നും അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കണമേ. സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും അങ്ങയുടെ വചനം ധ്യാനിക്കുന്ന ഞങ്ങളെ സംരക്ഷിക്കണമേ. കർത്താവായ ദൈവമേ, സകലതും ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരാതെ തടസ്സമായി നിൽക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിലെ വെറുപ്പും വിദ്വേഷവും കോപവും അലസതയും മടിയും അഹങ്കാരവും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. ദൈവമേ, എളിമയുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. മാംസമായ ഒരു ഹൃദയം നൽകണമേ. ദൈവത്തെ അനുസരിക്കുന്നതിനും ദൈവത്തെ ബഹുമാനിക്കുന്നതിനും ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതിനും ദൈവത്തെ മാത്രം ആരാധിക്കുന്നതിനും ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ. ഈശോയെ, അങ്ങയുടെ തിരുരക്തത്താൽ, അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ ആകമാനം വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ശരീരത്തെയും അന്തരാത്മാവിനെയും വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തന മേഖലയെ അങ്ങയുടെ തിരുരക്തത്താൽ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, ഞങ്ങൾ ഇന്ന് ഇടപഴകുന്ന എല്ലാ വ്യക്തികളെയും അങ്ങയുടെ തിരുരക്തത്താൽ വിശുദ്ധീകരിക്കണമേ. ഇന്നത്തെ ദിവസം ഫലപ്രദമായി ജീവിക്കുവാൻ ദൈവിക ജ്ഞാനവും അറിവിനാലും ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഇപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും പേരുപേരായി അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ വേഗം ഇടപെടണമേ. ശക്തനായ ദൈവമേ, അങ്ങയുടെ ശക്തിയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. അങ്ങയുടെ അനന്തകോടി സ്നേഹത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ദൈവമായ കർത്താവേ, അങ്ങയുടെ അനന്ത സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ ഈ ദിവസം നിറയ്ക്കണമേ. അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയം അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ സ്നേഹം ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ ഭരിക്കണമേ. ദൈവമേ, അങ്ങയുടെ സ്നേഹം അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ വ്യക്തികളിലേക്കും അങ്ങ് പകർന്നു കൊടുക്കണമേ. ഞങ്ങളുടെ ഹൃദയമുറിവുകളെ ഉണക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഏറ്റവും ആവശ്യമായ നിങ്ങളുടെ നിയോഗങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക. ചോദിക്കുന്ന എല്ലാവർക്കും നൽകുന്ന കർത്താവിനോട് വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക. ഒരു നിമിഷം മൗനമായി കണ്ണുകളടക്കുക, പ്രാർത്ഥിക്കുക. വിശ്വസിക്കുക, ദൈവം നിങ്ങളുടെ ഈ നിയോഗങ്ങളെ ഇന്ന് തന്നെ സാധിച്ചു തരും. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളിപ്പോൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച ഞങ്ങളുടെ ഈ ആവശ്യങ്ങളെ എത്രയും വേഗം അങ്ങയുടെ ശക്തമായ ഇടപെടലാൽ, അങ്ങയുടെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് നേടിത്തരണമേ. അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഈ ആവശ്യങ്ങൾ അങ്ങ് നിറവേറ്റി തരുന്നതിനെ പ്രതി അങ്ങയ്ക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. കർത്താവേ, അങ്ങിൽ നിന്നും മാത്രമാണ് ഞങ്ങൾക്ക് നന്മ വരുന്നത്. ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ കർത്താവിൽ നിന്നും മാത്രമാണ് വരുന്നത് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾ ലജ്ജിക്കാൻ ഇടയാകല്ലേ കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ നിയോഗങ്ങളെ സാധിച്ചു തരികയും ഞങ്ങളെ അനന്തമായി അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ, അങ്ങയ്ക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം സകല അനുഗ്രഹങ്ങളാലും നിങ്ങളെ ഉയർത്തട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.